ഇപ്പോ പതിനഞ്ച് അമ്പത് വർഷമാണ് ഞാനിപ്പോ ഇടുന്നത്. ഈ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തേക്കാണല്ല ഇഷ്ടം, പുലിയായിട്ട് മാറാനാണ് ഇഷ്ടം. അതുകൊണ്ട് എല്ലാ നാലോണം നാള് വരാൻ കാത്തിരിക്കുന്ന ഒരു ഇതും കൂടിയാണ്. ഈ നാലോണത്തിന്റെ അന്ന് പുലികളുടെ ദിവസമാണ്. ഇവിടെ സിക്സ് ബാക്കിനല്ല പ്രാധാന്യം, വയറോട് കൂടിയിട്ട് ഇറങ്ങാനാണ് പ്രാധാന്യം. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ അടിച്ചു പൊളിക്കുക ചെയ്യും. അരമണി കെട്ടി പുലിയായിട്ട് തന്നെ റൗണ്ടിലേക്ക് ഇറങ്ങാൻ. തൃശ്ശൂക്കാരുടെ ആകെ ഒരു നമ്മുടെ കളി എന്ന് പറഞ്ഞാൽ പുലിക്കളിയാണ്, തൃശ്ശൂർ നഗരത്തിൻ്റെ. അത് ഇതിന് മാത്രമുള്ളതാണ്, തൃശ്ശൂക്കാർക്ക് മാത്രമാണ്. അപ്പം എല്ലാവർക്കും പുലി അറിയാം. അപ്പോഴാണ് അതിന് വരുന്ന വാക്ക്, ആ അവന് പുലിയാണ്. ആ പുലി എന്ന് പറഞ്ഞാൽ അതിന് പുലി അന്നത്തെ കാലത്ത് എല്ലാവരും നേരത്തെ വർക്കിംഗ് ക്ലാസ്സിൽ അവന് എന്താ ബോഡിയാണ്. അപ്പോൾ ആൾക്കാർക്ക് ഭയമാണ്, ഇവരേക്കും പണ്ട് പുലിയുടെ ഭയമാണല്ലോ, പുലി ഇറങ്ങുന്നുണ്ട് കേട്ടോ, ഇന്ന് പിടി ഉറക്കണ്ടെന്നാ പറയാ, പുലി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ തോന്നിയമാര് പുലി വരുന്ന പാലടച്ചിടാന്ന് കാശുപോയേ, പുലി ഇറങ്ങേണ്ടത് അപ്പൊ ഭയപ്പെടുന്നു. അതിൽ കൂടെ കൊണ്ടുനടക്കണം വർക്കിംഗ് ക്ലാസ്, നല്ല ആരോഗ്യം. ഇന്നത്തെ പുലി മരില്ല, അന്നത്തെ പുലി എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് അത്രയും പവർഫുള്ളാണ് പുലി. എന്താ ഞാനാണെന്ന് പറയും പുലി, അപ്പൊ ഞാൻ പറഞ്ഞ അടി ചുട്ടടി നടക്കുന്ന പോലെ ചെറിയ അടി നടക്കും പുലിയില് എന്ന്. അപ്പൊ ആൾക്കാർക്ക് പൊതുവെ ഭയമാണ്, അപ്പോഴാണ് അവനും പുലിയാണോടാ എന്ന് പറയണത്. അപ്പൊ അവിടെ കാജിരി പൂരുണ്ട്, വെല്ലങ്കി ഉണ്ട്, നെന്മാറ വെല്ലങ്കി ഉണ്ട്. ഒരു പൂരം മോശമല്ല, എല്ലായിടത്തും ശക്തമായ പൂരാണ്. പൂരം നിങ്ങളെടുത്ത് തന്നെയാണ് വലിയ വെടിക്കെട്ട് പലയിടത്തും ഉണ്ട്. ടൗണിൽ വെടിക്കെട്ട് കുറഞ്ഞു, കാരണം ബിൽഡിങ്സ് വന്നു, പ്രശ്നങ്ങളായി. അപ്പോൾ എല്ലായിടത്തും പൂരാ. അപ്പം എന്താ പ്രത്യേകത, വടക്കാഞ്ചേരി പൂരം, തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പണ്ടത്തിന് പേര് കേട്ടതുകൊണ്ട് തൃശ്ശൂർ പൂരം എന്ന് പറയും. പൂരത്തിൽ പ്രത്യേകത പറയാൻ പറ്റില്ല, പക്ഷെ പുലിയിൽ മാത്രമാണ് ലോകത്ത് തൃശ്ശൂരിൽ നിൽക്കുന്നത്. മറ്റത് ഇവര് ലോക ടൂറിസം ഭൂപടത്തിൽ പൂരുണ്ട്, പക്ഷെ പൂരം എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾക്ക് പൂരം എന്നുള്ള വാക്ക് വരെ എല്ലായിടത്തും ഈ പൂരങ്ങളെ നിങ്ങൾക്ക് കാണാം. ഇതിനേക്കാൾ എളുപ്പത്തിൽ കാണാം, ഇതിനകത്ത് ശക്തമായ മേളങ്ങളുണ്ട് പലയിടത്തും കാണാം. ആന എല്ലായിടത്തും, ഈ ആനേനെ അങ്ങോട്ട് പോണത്, ആനേ ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ പുലിക്കിളി എവിടേക്കില്ല, പുലി ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ തന്നെ പോകണം, ഇവിടെ എത്തിനും പോയി പുലി ഇവിടെ. അപ്പോൾ തൃശ്ശൂക്കാരന്ന് ഇപ്പം താങ്കൾ ഇപ്പം പിണറായി വിജയൻ്റെ മുമ്പിൽ പുലി കണ്ടു, പുലി ഇവിടെ നിന്ന് പോയതാണ്. ആ പുലി ഇപ്പം എത്താൻ പിണറായി വിജയൻ്റെ മുമ്പിൽ ഇവിടെ ഫാമിലി നിൽക്കുമ്പോൾ വന്ന് താങ്കൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഓണത്തിന് പുലി അവിടുത്തെ പുലി ഇവിടെ നിന്ന്, പുലി ഇവിടുന്ന് പാർസൽ ചെയ്താണ് അവിടെ പോയിട്ട് ചെയ്യണത്. ഈ പുലിക്കളി നമുക്ക് എല്ലാവർക്കും ഇടപെടാം. പുലിക്കളി ഒപ്പം തന്നെയുള്ളതാണ് കുമ്മാട്ടി. കുമ്മാട്ടി വരണമെങ്കിൽ താങ്കൾക്ക് കുമ്മാട്ടി പാട്ടറിയണം, പാട്ടറിയാതെ പറ്റില്ല. പിന്നെ വേഷം കെട്ടണമെങ്കിൽ അതിന് പപ്പട പുല്ല് വേണം. ഈ പുല്ലൊന്നും എവിടെ കിട്ടാനുള്ളത്, ആ പുല്ല് കൊണ്ടുവരണം, അത് മെടയണം, മെടഞ്ഞത് കെട്ടണം. ഇത് കഴിഞ്ഞ് ഒരു തരം ഇത് കെട്ടി അതിപ്പോൾ തന്നെ ഉഷ്ണിച്ച് വയ്യാണ്ടാവും മനുഷ്യർ, കംപ്ലീറ്റ് ചെയ്ത് കെട്ടി. ഇതിന് മാസ്ക്, ആ മാസ്ക് ഉണ്ടാകുന്ന നല്ല മാസ്ക്, എല്ലാ കൊല്ലം മാസ്ക് കാണിക്കുമ്പോൾ ആൾക്കാർക്ക് ഇത് എന്ന് കഴിഞ്ഞാലും കണ്ടതിനില്ലെന്ന് പറയും. മാസ്ക് ഇട്ട് വരുമ്പോൾ ഈ ആളിനെ കഴിഞ്ഞിടത്ത് ആൾ നമ്മൾ ധരിക്കണത്, ആൾ മാറിയിട്ടുണ്ടാവും. പക്ഷെ മാസ്കാ, ഈ മാസ്ക് ഇട്ട് വരുമ്പോൾ കളിക്കുക ചില സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. പാട്ടും എൻ്റെ പിന്നിൽ വില്ലടിക്കണം, പാട്ട് പാടണം. അപ്പം എന്തായി, എന്തെല്ലാം കോംപ്ലിക്കേഷൻ വന്നു, ഇതെന്താ സംഭവം, നിങ്ങൾ വന്നു, ആ വന്ന ആ ചണ്ടെടുത്തേ. അപ്പോൾ അവൻ ചണ്ടെടുത്തു, അവ ഒറ്റ കൊട്ട് കൊട്ട, ആർക്കൊട്ട ഏത് കൊച്ചു കുട്ടിക്കും ഒറ്റ കൊട്ട് കൊട്ട. അവ ചണ്ട പിടിച്ചു, ആ കുട്ടി നടന്നു ചണ്ട പിടിച്ചു. അപ്പോൾ അവൻ്റെ തോന്നി പുലിയുടെ പോകുന്ന കൈ സ്റ്റെപ്പ് വെക്കരുന്ന്, സ്റ്റെപ്പൊന്നും പ്രശ്നമല്ല, സ്റ്റെപ്പ് അവൻ രണ്ട് സ്റ്റെപ്പ് കിരിക്കി കാണിക്കും, അവനടി ചേർന്നു. അപ്പോൾ ഈസിയായി, മുഴുവൻ വേഷം കിട്ടണമെന്നില്ല. അപ്പം ഇത് അച്ഛനും മകനും ഞങ്ങൾക്ക് പണ്ടി തരുന്നില്ല, നീലെടുക്കും, കുങ്കുമടക്കും, വരച്ചു കൊടുക്കും. അപ്പോൾ അവനും പുലിയായി, അവ അച്ഛാ ഞാൻ പുലിയായി. കുട്ടി പുലി കളിച്ചു തുടങ്ങി, കുട്ടി പുലി കളി കുമ്മാട്ടി കളിക്കാൻ പറ്റില്ല. ചെണ്ട എല്ലാവരും ഉണ്ട്, ചെണ്ട വാടകിട്ടും, എവിടെയും ചെണ്ട കിട്ടും. മാരാരെ ചെണ്ട വേണ്ട, അത് മേളത്തിന് പൊക്കോട്ടെ പൂരത്തിന് പൊക്കോട്ടെ, ഈ ചെണ്ട കിട്ടും. ഇതിൽ രണ്ടടി കോടി അടിച്ചാലും കുഴപ്പമില്ല, മാരാര് തൊടിയിക്കില്ലേ ചെണ്ടമേ, ഇതുമ്പം നമുക്ക് ആർക്കും വേണമെങ്കിൽ വാടക്കണ ചെണ്ടമേ, നാലടി അടിക്കുക കിട്ടി. അപ്പം എന്തായി, കുട്ടി ഇൻവോൾവ് ചെയ്തു. വീട്ടിലെന്തായി, വീട്ടിലെ പുലിക്കളി കളിക്കും, കുട്ടികളൊക്കെ വീട്ടിൽ പുലിക്കളി കളിക്കും, നിങ്ങൾ ആരും ധരിക്കണ്ട. കൊച്ചു കുട്ടി വരെ പുലിക്കളി കളിക്കും, അവരെ കയ്യിങ്ങനെ കളിക്കും. വേറെ സ്റ്റെപ്പൊന്നും, സ്റ്റെപ്പൊക്കെ അവൻ തീരുമാനിക്കുന്ന സ്റ്റെപ്പില്ല. വീട്ടുകാർക്ക് സന്തോഷമായി, അമ്മയ്ക്ക് സന്തോഷമായി, മോൻ കളിക്കണോ. അപ്പോൾ അവൻ ചെയ്തു, ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തായ സുഖം, അവൻ അതെടുത്തു വാട്സപ്പിൽ, യൂട്യൂബിൽ ഇട്ട് കൊടുത്തു, എൻ്റെ മോൻ കളിക്കണത്. എന്ത് രസമാണ്, മറ്റൊന്നും അങ്ങനെ ആവാൻ പറ്റില്ല. മറ്റേ കുമ്മാട്ടി മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെന്ന് പറയാൻ പറ്റുമോ. അപ്പോൾ കഴിഞ്ഞു, എൻ്റെ മോനാണെങ്കിലാണ് അവർ വാട്സപ്പിൽ അടുത്ത ആൾക്ക് യൂട്യൂബിലിട്ടുള്ളു. അപ്പം ഇങ്ങനെ ഒരു ജനീയ കലയാണ് പുലി. ഇത് എവിടെ നിൽക്കണം, ഇത് നടന്നുകൊണ്ടിരിക്കണേ പുലി, അത് മസ്റ്റാണ്.
പുലിക്കളി എന്ന് പറഞ്ഞാൽ ഒരു 4 ദിവസം മുതൽ ഒരു ടെൻഷനാണ്. പിന്നെ ആ കളി നടക്കണ ദിവസം എപ്പോഴായാലും, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ദിവസം, 6 ദിവസം നമ്മൾ ടെൻഷനാണത്. ടെൻഷനാണ്, ടെൻഷൻ തന്നെയാണ്, സംശയമില്ല. ഇപ്പൊ സമ്മാനോടെ ഒന്നും ഇപ്പൊ ടെൻഷൻ കൂടി. ഇപ്പൊ ഇല കൊള്ളടിക്കില്ലെങ്കിൽ ടെൻഷൻ ആർക്കാ നാട്ടുകാർക്കണ്, വില കൊള്ളാം, അത് മര്യാദ. 4 ദിവസം ടെൻഷൻ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി സംഘടിപ്പിക്കണ്ടേ, അതിനെന്തെല്ലാം സാധനങ്ങൾ വേണം. അപ്പൊ കാശ് സംഘടിപ്പിക്കണം, കാശുണ്ടാവില്ല. അപ്പൊ കുറച്ച് കാശ് കിട്ടും, പെയിന്റ് പഠിക്കാൻ പോകും, പെയിന്റ് പഠിക്കാൻ പോകും, സംസാരിക്കും. ഇത് കഴിഞ്ഞത് കൊണ്ടുവന്നു, അപ്പോൾ ഈ അമ്മി വേണം, അമ്മി അരയ്ക്കാൻ, അപ്പോൾ അരയ്ക്കാനുള്ള ആളെ അന്വേഷിച്ചു. അപ്പോൾ ഇവന് ട്രൗസർ അളവ് എടുക്കണം, അപ്പോൾ തൊണ്ട കരപണി തുടങ്ങി. അപ്പോൾ ഏതാ ട്രൗസർ വേണ്ടത്? ജെട്ടി മാറിയില്ല, ജെട്ടിയാണെങ്കിൽ കുഴപ്പമില്ല, ട്രൗസർ മാറി. ട്രൗസർ വരുമ്പോൾ അതിന് തുണി ഏത് വേണം, അതിൻ്റെ അലക്കളുണ്ട്, അലക്ക് വേണം, അലക്കുകളും ഭംഗിയായിട്ട് വേണം. ട്രൗസറുടെ തുണി ഒരു പണി. ഇത് കഴിഞ്ഞാൽ അടിക്കാരൻ, തുന്നക്കാർ, പഴയ മരത്ത് തുന്നക്കാരില്ല. അപ്പം നമ്മുടെ അപ്പോഴും നമ്മുടെ പുലിനെ തീരുമാനിക്കണം, ആ പുലിക്ക് എത്ര ജാതി പുലിയാന്ന്. അപ്പോൾ എക്സ് വേണോ, XL വേണോ, L വേണോ? അപ്പം എന്തായി, അപ്പം അതിനെ അളവ് അളവുമ്പോൾ എന്തായി, എല്ലാവർക്കും ഒരേ മാതിരി വെച്ചാലും. അപ്പം പറയാം, ഈ വക അപ്പാപ്പൻ്റെ ട്രൗസർ എനിക്ക് പുലി ചൂടാവും. അപ്പോഴേ നമ്മൾ ആലോചിക്കണം, ഏത് പുലി വേണം ചങ്ങാതി ഈ ട്രൗസർ കൊടുക്കണമെങ്കിൽ. ഇമ്പീരയ വരയ്ക്കാരെ കിട്ടണ്ട, ഈ ഫൈൻ ആർട്സ് കോളേജ് വന്ന് സ്കൂൾ വന്നപ്പോൾ ആൾക്കാർ ജോലി, പണ്ട് സ്കൂളിൽ ജോലി, അപ്പോൾ അവർക്കൊന്നും വേണ്ട. അപ്പോൾ ആരും അമ്മാഷമാരില്ല, അപ്പോൾ ലോക്കൽ ആൾക്കാരെ തപ്പണം. അപ്പോൾ അവൻ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും, ഇവനെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. വരക്കാർ പ്രൊഫഷണൽ വർക്കാർ വളരെ കുറച്ചുള്ളൂ. ചില പുലി പറയും, അതേ അമ്മ അത് മാഷൻ എന്നെ വരയ്ക്കണുണ്ട, തൻ്റെ താനൊന്നും വരച്ചാൽ ശരിയാവില്ല. അപ്പോൾ അവൻ ചൂടായിട്ടുണ്ടാവും. അപ്പോൾ അവനെ ചിന്തിക്കണം, ഇവ പുലിക്ക് ഇന്നാളിനെ വരയ്ക്കണം. അപ്പോൾ അവന് പറയും, എനിക്ക് ഇന്ന കളറിനെ വേണം. അപ്പോൾ പുലിക്ക് അഭിപ്രായം ഉണ്ട്, നമ്മൾ മാത്രം പറഞ്ഞാൽ പോരാ. വലിയ മഞ്ഞ പുലിക്ക് മഞ്ഞ, എനിക്ക് സിൽവർ അടിക്കണം, സിൽവർ വിത്ത് ബ്ലാക്ക്. എനിക്കൊരു കാര്യം ചെയ്തു, മയിൽപ്പീലി, മയിൽപ്പീലിയ ആലോചിക്കാൻ പറ്റുന്ന സംഗതി അല്ല, മയിൽപ്പീലി അടിച്ചത്. അപ്പം മയിൽപ്പീലി അവൻ്റെ ആവുക. അപ്പോൾ അവൻ പറയുന്നു, നോക്കിയേ പുലി, അപ്പോൾ കരിമ്പുലിയ, എനിക്ക് കറുപ്പ് വേണ്ട, എനിക്ക് മറ്റേ പുലി തന്നെ വേണേ, മഞ്ഞ വേണം പോരെ. അപ്പം എന്തായി, ആർട്ടിസ്റ്റ്, ബ്രഷ്, പെയിൻറ്, ഡ്രസ്സ്, പുലി ചെറിയ തലയുണ്ടാവും, വലിയ തലയുണ്ടാവും. അപ്പോൾ തൊപ്പിക്ക്, തൊപ്പി ഏതൊരു ലെവലിൽ എടുക്കണം. ആ തൊപ്പിൽ, അപ്പോൾ തൊപ്പി വരയ്ക്കാൻ തന്നെ പണി തുടങ്ങി. പുലി വരുമ്പോഴേക്കും തൊപ്പി ഉണങ്ങണം. ഈ ഒലയ്ക്കമ്മ കളിക്കാന്നെങ്കിൽ പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടുള്ള പണിയാണത്. അന്നത്തെ കാലത്തെ ഒരു ശീലമായതുകൊണ്ട് ചെയ്തു എന്ന് മാത്രം. ഇപ്പം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പുലി ഒരാളെ മേത്ത് പിടിച്ച് സപ്പോർട്ട് കൊടുത്ത് അപ്പുറത്തോൾ പിടിക്കണം. കാരണം കയറി നിൽക്കേണ്ട സുഹൃത്തെ, എൻ്റെ മേത്ത് കയറിയിട്ട് വേണം, എൻ്റെ തോളത്ത് ചവിട്ടിയിട്ട് വേണം അതിൽ കയറണമെങ്കിൽ. കയറുമ്പോഴേക്കും പിടിക്കാൻ കൈ കാടി നിന്ന് കാണിക്കും, വീഴാണ്ടിരിക്കുന്ന പുലി പോലെ സ്ട്രെയിറ്റ് കയറി ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. കൈ പിടിച്ച് അന്നിങ്ങനെ പൊന്തണം. പൊന്തപ്പോഴേക്കും മറ്റേ 2 എണ്ണം കിട്ടി. ഏത് പുലിവാരി കിട്ടിയല്ലോ, നമ്മുടെ കുടം, പുലിക്കുടം കിട്ടി. ആ പുലിക്കുടം കിട്ടുമ്പോൾ ആ പുലിക്കുടത്തിന് 2 മുണ്ടൊക്കെയും കിട്ടിയിട്ടുണ്ടാവും. വെറുതെ അങ്ങനെ ആ പുലിക്കുട പിടിച്ചു, അവർ 2 എണ്ണം പിടിച്ചു, ഇങ്ങനെ നിൽക്കും. 2 എണ്ണം പിടിച്ചതാൽ ധൈര്യം, 1 എണ്ണം പിടിച്ചാൽ നിൽക്കുന്ന അവിടെ ഇല്ല. ചൂരലാണ് പറ്റത്, മുളയിലാണ് ചൂരലാണ്, ഇങ്ങനെ ഇളകണ്ടേ. ഇങ്ങനെയാണ് അവൻ കളിക്കുക. പണ്ട് ഞാൻ പറഞ്ഞു, നോട്ടിട്ട് പുലി എടുക്കും. നോട്ട് നിലത്തിട്ട് അവൻ നിങ്ങൾ ഒരു 50 ൻ്റെയാ 20 ൻ്റെയൊക്കെ നോട്ടിട്ട് നോക്കിയാൽ നിങ്ങൾ പുലി കൈ കുത്തി നിന്നിട്ട് കാല് മുകളിലെടുത്ത് നോട്ട് വായുകൊണ്ട് എടുക്കും. അതങ്ങനെ പുലിയുണ്ട്. അതിലും പെട്ടതാണ് ഈ നേരത്തെ പറഞ്ഞ ഒലയ്ക്ക കേസുകൾ, അത് പ്രൂവുണ്ട്. പക്ഷെ അവരൊന്നും ഇപ്പം അഭ്യാസന ഇല്ല. ചാത്തുണ്ണിയുടെ സ്റ്റെപ്പ് ആര് ഇത്ര വരെ ചെയ്തത് ഞാൻ നോക്കാറുണ്ട്. ചാത്തുണ്ണി ഒരു പെർഫെക്ഷനാണ്. അത് നമ്മുടെ കലാമണ്ഡലം ക്ഷേമാവതി ഡാൻസ് ചെയ്യുന്ന പറഞ്ഞ മാതിരിയാ. ചാത്തുണ്ണിനെ പൊന്തിച്ചത് നമ്മുടെ രവിയും എക്സ്പ്രസ്സുമാണ്. എക്സ്പ്രസ്സിലെ ചാത്തുണ്ണിനെ ഹൈലൈറ്റ് ചെയ്തു, ചാത്തുണ്ണി എന്നൊരു കഥാപാത്രം ഉണ്ടെന്ന്. അങ്ങനെ ചാത്തുണ്ണി ഫേമസായി. ചാത്തുണ്ണിനെ ഫേമസായത് വലിയ പുലിയായിട്ടല്ലാന്ന്, ചാത്തുണ്ണി എന്ന പുലി അങ്ങനെ കണ്ടിന്യൂസ് 10-7 കൊല്ലം ഇട്ടു. അപ്പോൾ എക്സ്പ്രസ് പത്രമാണ് ചാത്തുണ്ണി. ഇങ്ങനൊരു കലാകാരുണ്ട്. അവിടെ സ്റ്റെപ്പൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുള്ളായ സ്റ്റെപ്പാണ്. പുലിക്കളി നിലനിൽക്കണമെങ്കിൽ 2 തരത്തിൽ ഇതിനെ കാണണം. ഒന്ന്, വലിയ പുലിക്കളികൾ. ഇപ്പം നേരത്തെ പറഞ്ഞ 50 പുലി, 3 ടേബിളോ ഇങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കാം. ഇന്നലെ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു ചോദിച്ചു, പേര് പറഞ്ഞില്ല. ആ ടീമിന് ചിലവായത് 27 ലക്ഷം രൂപയാണ്. നിങ്ങൾ ഞെട്ടണ്ട, ഇതൊരു ടീമിൻ്റെ കാശാണ്. അതെല്ലാവർക്കും ഇന്നലെ പറഞ്ഞത്, ഒരു ടീമിന് 27 ലക്ഷം രൂപയാണ് ഈ പുലി ഇവിടെ വന്ന് സ്വരാജ് റൗണ്ടിൽ വന്ന്
ആകെ 5 മണിക്കൂർ നേരം ഇവിടെ വന്ന് പോയതിനുള്ളതിന് വേണ്ടി വന്ന ഒരു 27 ലക്ഷം രൂപയാണ്. നിങ്ങൾ ധരിക്കേണ്ട, അതൊക്കെ വെള്ളം അടിച്ച് കളഞ്ഞൊന്നും അല്ല ധരിക്കണ്ട, വെള്ളം അടിച്ചിട്ട് അല്ലെങ്കിൽ കാശൊന്നും പോകണം. ആൾക്കാർ ചേർത്ത് ആരുണ്ടേ, ഇതൊക്കെ വെള്ളടിയാന്ന്. അങ്ങനെ ഒരിക്കലും ധരിക്കരുത്. പുലിയെന്ന് പറഞ്ഞാൽ ഒരു ഒരു പൈൻറ്റിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് കുടിച്ച് തീർക്കുക അതൊന്നല്ല. അങ്ങനെ കുടിക്കുന്നവരൊക്കെ ഉണ്ടാവും, ഒന്നല്ല. അത് അങ്ങനെ ജനറലൈസ് ചെയ്യരുത്. ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ സംവിധാനങ്ങളില്ല, എന്തെല്ലാം സംവിധാനങ്ങൾ അതിന് വരുന്നത്. പുലി വേഷണത്തിന് കാശ് വേണ്ടാന്ന് വെക്കാം, എന്നാലും തീരില്ലല്ലോ. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു 10 പുലി, അതിൽ മാക്സിമം 15 പുലി ഉണ്ടെങ്കിൽ 10 പുലി മതി. കുറേ കൊട്ടുകാർ അവരും ഈ ഇതൊക്കെ ആയിട്ട് ഒരു ലോറി, ഒറ്റ ലോറി, വലിയ ലോറി എന്ന് പറഞ്ഞ ജീവനുള്ള അവിടുത്തെ കലാകാരന്മാർക്ക് വേണമെങ്കിൽ ഒരു ടാബ്ലോ, വേണമെങ്കിൽ രാത്രി ഒന്നാക്കണ്ട. പുലി കാണാനും വരുന്നത് ടാബ്ലോ പോലെ എടുത്തുണ്ട്, ടാബ്ലോ കാണാനൊന്നും ആൾക്കാർ വരുന്നത്. പുലിക്കളി എന്താന്ന് കാണാനാണ്. അപ്പോൾ ഒരു ലോറി ചെറിയ അറേഞ്ച്മെൻറ്റ്, കാരണം അതിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അപ്പോൾ ആൾക്കാർക്ക് പുലിക്കളി കാണും, ഒരു 10 പുലി. കൊട്ടുകാരൊക്കെ ആയിരിക്കും, നമ്മൾ തന്നെ കൊട്ടുകാർ ആയോ, നിങ്ങൾ മാർക്കൊന്നും തരണ്ട, ഞങ്ങൾ പോലീസ് ഉണ്ടാവണം. 55 ഡിവിഷനിലും 55 പുലി വരട്ടെ, കുട്ടികളുടെ ഡിവിഷനിൽ 5 പുലി ഇറങ്ങി ഇറങ്ങിക്കോട്ടെ, എന്തോ കുഴപ്പം പാഷി. ഇതൊന്ന് കാശ് സർക്കാരിനെ സഹായിക്കേണ്ടത്. ഒരു 25,000 വെച്ച് എല്ലാവർക്കും കൊടുക്കട്ടെ. ആർക്ക് പുലികളി ഇറക്കുന്നുണ്ട്? 25,000 കിട്ടുന്നത്. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾ ഈ അതിനുള്ളിൽ പോസ്റ്റ് മോർട്ടം നടത്താൻ പോലെ ഈ 25 അവൻ എന്താ ചെയ്തതാവോ. നമ്മളെ ചില ആൾക്കാരെ ചിന്തിയാനേ, ജനങ്ങൾ വരട്ടെ. അപ്പോൾ ഈ കല ഇവിടെ നിൽക്കും. ഏത് 10 പുലി, 10 പുലി എണ്ണം വെക്കണ്ട, അവൻ കാണുമല്ലോ മറ്റൊരു തോൽക്കാതിരിക്കാൻ. കുട്ടുള്ളക്കാരെ തീരുമാനിക്കുമല്ലോ പാട്ടിനെ കയറിങ്ങൾ കുറച്ച് ഭംഗിയിട്ട് ഇറക്കണമെന്ന്. സമ്മാനമൊന്നും ഇല്ലട്ടാ, സമ്മാനത്തിന് വരണ്ട. അത് 5 പുലിയിൽ പെട്ടോട്ടെ, 5, 6 പുലി, 10 പുലി പെട്ടോട്ടെ, മറ്റേ സമ്മാനമൊന്നും ഇല്ല. അവൻ്റെ സന്തോഷത്തിന് വേണ്ടി ഓണം ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടോ? വീട്ടിൽ നിൽക്കാരപ്പനെ വരുമ്പോൾ നോക്കട്ടെ, വല്ലവരും വന്നിട്ട് ഈ മത്സരക്കാർ നടത്തിക്കൊണ്ട് വേറെ ദിവസം. നമുക്ക് ദിവസം ഉണ്ട്, 4 ദിവസമുണ്ട് ഓണം, 4 ദിവസം ഓണം ഉണ്ടല്ലോ. അല്ലെ ഏതെങ്കിലും ദിവസം നടത്താവുന്നേ, 4 ഓണം തന്നെ വേണമെങ്കിൽ 4 ഓണം വലിയ ടീം നടത്തിക്കോട്ടെ. മെയിൻ പൂരം നടത്തരുത്, ശിവപുരത്തിന് തിരുവമ്പാടി പറയുമ്പോൾ മെയിൻ പൂരമാണ്, അതിനുള്ളിൽ ബാക്കി 8 പൂരം ഉണ്ട് കേട്ടോ. നമുക്ക് 8 പൂരം നിന്നാൽ മതി. ചെറിയ ടീമുകൾ കൂടി വരുമ്പോൾ ഈ പുലി ജനവൽക്കരിക്കും. അതിൽ വലിയവൻ വേണ്ടോ, വലിയൊരു പൊക്കോട്ടെ, ചെറിയവനും ഇവിടെ സ്പേസ് ഉണ്ട്. വലിപ്പം ചെറുപ്പം, ഇപ്പം വലിയവനും മാത്രമേ സ്പേസ് ഉള്ളൂ. സിനിമാ നടന്മാരും മോഹൻലാലും മമ്മൂട്ടി ഉണ്ടെങ്കിലും മാമ്മൂക്കോയ്ക്കും അവിടെ സ്പേസ് ഉണ്ടായിരുന്നു, ഇന്നസെൻ്റ് സ്പേസ് ഉണ്ടായിരുന്നു. ആ സ്പേസ് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരു 2 വലിയ പുലിമാരി ഈ വലിയ ഈ 30 ലക്ഷത്തിൽ വിളികളും നടത്തിക്കോട്ടെ. മറ്റ് ചെറിയ ആൾക്കാരെ പോലെ ഇവിടെ വന്നാൽ ഈ നാട്ടിൽ കുട്ടികളിൽ കലാബോധം ഉണ്ടാവും, വഴക്കുണ്ടാവില്ല, അവരെല്ലാവരും ആക്റ്റീവാവും, നാട്ടിൽ സ്ത്രീകൾക്ക് സന്തോഷം വരും, അവർക്ക് അവരെ വീടിൻ്റെ ഉള്ളിൽ പുലിയെ കാണാൻ പറ്റും, അപ്പോൾ കുട്ടികളൊക്കെ ഇൻവോൾവ് ചെയ്യും, തലമുറ ഉണ്ടാവും. അങ്ങനെ തൃശ്ശൂർ സാംസ്കാരികമായിട്ട് വളരെ ഉന്നതിയിൽ നിൽക്കും എന്ന് എനിക്ക് വലിയ വിശ്വാസമുണ്ട്. അതിന് വേണ്ടത് തൃശ്ശൂർ കോർപ്പറേഷനാണ് മുന്നോട്ട് വരേണ്ടത്. ഗവൺമെൻറ്റൊന്നും വേണ്ട, വെറുതെ ഗവൺമെൻറ്റിന് തിരികൊന്നും. ഗവൺമെൻറ്റിന് ഒരു സ്ഥലത്ത് കൊടുത്താൽ മറ്റൊന്നും അപ്പം ആവശ്യപ്പെടും. അപ്പോൾ തൃശ്ശൂർ കാശ് കൂടുതൽ കൊടുത്താൽ അപ്പുറത്ത് MLA പറയും, 100 MLA മാരാ, അതേ എൻ്റെ അവിടെ ഈ പണിയുണ്ട് തരണമെന്ന് പറയും. കോർപ്പറേഷനിൽ കാശുണ്ട്, കോർപ്പറേഷൻ ഒരു 2 കോടി 3 കോടി തൊട്ട് പുല്ല് വിലയ്ക്ക ഓരോ കാര്യം. കോർപ്പറേഷൻ 5 കോടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും 5 കോടി നിന്ന് കോർപ്പറേഷൻ ഒന്നുമല്ല പക്ഷേ. കാരണം ഈ കോർപ്പറേഷന് 3 പ്രാവശ്യം ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരു ഡെപ്യൂട്ടി മേയറും മേയറോ ഞാൻ മനസ്സിലായി. അപ്പോൾ എനിക്ക് ഫിനാൻസ് ആര് പറഞ്ഞാലും എനിക്കറിയാം. മുനിസിപ്പാലിറ്റി വരുമ്പോഴും മുനിസിപ്പാലിറ്റിയിൽ 10 ബഡ്ജറ്റ് അവതരിപ്പിച്ചാളാണ്. അപ്പോൾ എനിക്കറിയാം മുനിസിപ്പാലിറ്റി ഫണ്ട് എന്താ തൃശ്ശൂരിൻ്റെ, വേറെ ആർക്കും അത്ര കഴിഞ്ഞിട്ടുണ്ടാവില്ല മനസ്സിലായി. അപ്പോൾ കാശൊരു ഘടകമല്ല. അങ്ങനെ വരുമ്പോൾ ഒരു 5 കോടി രൂപ കൂടുതൽ കൊടുക്കുന്നു വേണ്ട, ചെറിയ ചെറിയ പാർട്ടിസിപ്പേഷൻ. വലിയ പുലിക്ക് എത്രയുണ്ട്? 100 പുലിയ, 50 എന്തോ, അവർ 10 ലക്ഷം എന്തോ കൊടുമ്പോഴേതല്ല. മറിച്ച് ചെറിയ പുലികൾ വരുമ്പോൾ ഈ നാട്ടിൽ പുലി വരും. അപ്പോൾ തൃശ്ശൂരിൻ്റെ മാത്രം പാരമ്പര്യമായ ആർക്കും പങ്കെടുക്കാവുന്ന, ഇന്ന് ഇന്ന് പെറ്റ് വീണ് ഒരു 5 വയസ്സായ കുട്ടിക്കും 3 വയസ്സായ കുട്ടിക്കും പുലിക്കളി പങ്കെടുക്കാം. അവന് നീലം കൊണ്ടോ കളർ കൊണ്ടോ വാട്ടർ കളർ കൊണ്ടെങ്കിൽ മുഖത്തടിച്ചാലും അവൻ സുന്ദരം കളിക്കും. Thank you.
Thank you.